ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളൊന്നല്ല എന്നാലും വീക്കിലി ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ വീഡിയോയ്ക്ക് ഇറക്കാം. അപ്പൊ അതിന് മുന്നേ ആയിട്ട് എന്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേ കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം. ഞാന് ഫസ്റ്റ് എണീറ്റ ഉടനെ ചെയ്യുന്ന ഒരു കാര്യം, എല്ലാവരും അധികവും ഫേസ് വാഷ് ചെയ്യാവും ചെയ്യുന്നുണ്ടാവുക, പക്ഷെ ഞാൻ ഫേസ് വാഷ് ചെയ്യല്ല ചെയ്യാറ്. ഞാന് ഫസ്റ്റ് തന്നെ ഒരു ഓയിൽ ഉണ്ട്, ഒരു ഫേസ് ഓയിൽ ഉണ്ട്, എനിക്ക് പി ആർ ആയിട്ട് കിട്ടിയതായിരുന്നു. പക്ഷെ ഞാനത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നമ്മുടെ പാടുകളൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ ആക്ച്വലി ഇതിന്റെ ഒരു എന്താ പറയാ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളുടെ പാടുകൾ ഇങ്ങനെ മീൻസ് കുറഞ്ഞു കുറഞ്ഞു വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തപ്പോൾ അതിൻ്റെ ആ ഒരു നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതെനിക്ക് മിസ്സായി പോയി, എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയി, അങ്ങനെ ഫോൺ നേരക്കിട്ടില്ല, വേറെ ഫോൺ വാങ്ങിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സംഭവം ആ ഫുട്ടേജ് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ കുറേ ഒരു രണ്ടര മാസത്തോളമായി ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഏതാണ് ആ ഓയിൽ എന്ന് ഞാൻ പറയാം. ലാക്ര നാച്ചുറൽസിൻ്റെ കാരറ്റ് ടെർമറിക് ഫെയർനെസ് ഓയിലാണ് കേട്ടോ. ഇതാണ് ആ ഓയിൽ. ഞാൻ ഒരു രണ്ടര മാസത്തോളമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് തന്നിട്ടുണ്ട്. അപ്പൊ അത് കാരണമായിട്ട് ഞാനത് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് എണീറ്റ ഉടനെ തന്നെ ഞാൻ ഇതിന് ഒരു കുറച്ചൊരു 5-6 ഡ്രോപ്സ് ഒക്കെ എടുത്തിട്ട് മുഖത്തും കഴുത്തിലും ഒക്കെ തേച്ച് പിടിപ്പിക്കാണ് കേട്ടോ ചെയ്യുക. അപ്പൊ നമ്മളിത് തേച്ചിട്ട് കുറച്ച് നേരം ഇരിക്കുമ്പോഴാണ് അതിന്റെ ഒരു എഫക്റ്റ് കിട്ടുക. ഇത് ഫസ്റ്റ് ഞാൻ അത് ചെയ്യാൻ പോകണം കേട്ടോ. നമ്മളെ കളറിലൊക്കെ മീൻസ് കളർ കൂടുകയാണല്ലോ കേട്ടോ, നമ്മളെ മുഖത്തുണ്ടാവുന്ന പാടുകളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഓയില്. ഞാന് ഒരു 5 മിനിറ്റ്സ് ഇങ്ങനെ മസാജ് കൊടുക്കും കേട്ടോ. ഒരു ഇങ്ങനെ റൗണ്ട് മസാജ് ഇങ്ങനെ 5 മിനിറ്റ്സ് ഞാൻ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെ പണികളൊക്കെ എടുക്കാൻ വേണ്ടി പോകും കേട്ടോ. അപ്പൊ ഒരു 20 മിനിറ്റ് എങ്കിലും ഇതിങ്ങനെ വെക്കണം എന്നാണ് പറയാ. അപ്പൊ ഞാൻ മാക്സിമം രാവിലത്തെ പണികൾ ഈ ഒരു സംഭവം തേച്ചിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിട്ട് നോക്കുക ചെയ്യാറ്. അപ്പൊ ഞാൻ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് പറയട്ടോ, എന്തായാലും സമയമുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ക്യാരറ്റും ടെർമറിക്കും ആണ് കേട്ടോ. രണ്ടാണെങ്കിലും നമ്മുടെ ഒരു എന്താ പറയാ കുറച്ചും കൂടി നമ്മളൊന്ന് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിട്ട് ക്യാരറ്റ് ആണെങ്കിലും ടെർമറിക് ആണെങ്കിലും ഹെൽപ്ഫുൾ ആണ്. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തും മീൻസ് കഴുത്തിലൊക്കെ ഉണ്ടാവുന്ന റിങ്കിൾസ്, അതുപോലെ തന്നെ ഫൈൻ ലൈൻസ്, ഡ്രൈ സ്കിന്ന്, പിന്നെ ബ്ലാക്ക് സ്പോട്സ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് ബ്ലാക്ക് സ്പോട്സ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇവിടെയൊക്കെ കുറേ പാടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പോയവാൻ വേണ്ടിട്ട് അതിന്റെ ആ ഒരു എന്താ പറയാ നല്ല കറുത്ത പാട് കുറച്ചിങ്ങനെ അതിന്റെ കളറൊക്കെ കുറയാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ റിസൾട്ട് കിട്ടിയ കാരണം കൊണ്ടാണ് ഞാനിത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 5-10 മിനിറ്റ് ഞാനിത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് വഴി നല്ല ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉണ്ടാവാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫേസ് ഒക്കെ നന്നായിട്ട് ഗ്ലോ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ ഇതൊക്കെ ഇതിന്റെ പ്രത്യേകതകളാണ്. അപ്പൊ ഇവരിത് യൂസ് ചെയ്യണതിന്റെ കാര്യം പറയുന്നത്, നമ്മൾ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ദിവസം ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇത് മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു മസാജ് കൊടുത്തിട്ട് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് വാഷ് ചെയ്ത് കളയാനാണ് കേട്ടോ പറയുന്നത്. ലാക്ര നാച്ചുറൽസ് കാരറ്റ് ടെർമറിക് ഫെയർനെസ് ഓയിലിന്റെ 200 ml പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 399 രൂപയാണ് കേട്ടോ 200 ml പ്രൊഡക്റ്റിന്. പക്ഷെ നല്ല എന്താ വർത്ത് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഫേസിൽ മാത്രമല്ലേ നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് കുറച്ചെടുത്താൽ മതി, ഒരു 5-6 ഡ്രോപ്സ് മതി നമ്മളെ ഫേസ് മൊത്തം അല്ലെങ്കിൽ കഴുത്തും കൂടി കവർ ചെയ്യാൻ വേണ്ടി അത്രയും ഡ്രോപ്സ് മതി. അപ്പൊ ഞാൻ കുറെ 2 മാസത്തോളമായി യൂസ് ചെയ്യണു, ഇനി ഇത്രത്തോളം ബാക്കി ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പൊ നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴിഞ്ഞു കളയാം. അപ്പൊ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഞാന് അലോമ മാജിക്കിന്റെ ലാവൻഡർ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഫേസ് വാഷ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ മുന്നേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അലോമ മാജിക്കിന്റെ ഞാൻ T3 ഫേസ് വാഷ് ആയിരുന്നു. ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് പർച്ചേസ് ചെയ്തതാണ് ഇത് അലോമ മാജിക്കിന്റെ ലാവൻഡർ ഫേസ് വാഷ് കേട്ടോ. അപ്പൊ ഇനി ഈ ഒരു ഫേസ് വാഷ് വെച്ചിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതാ ഞാൻ ഈ ഒരു ഫേസ് വാഷ് എടുത്തിട്ടുണ്ട് കേട്ടോ, നമുക്ക് വാഷ് ചെയ്യാം.
അപ്പൊ ഞാൻ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് ഒരു ഫേസ് ടവൽ യൂസ് ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് പാഡ് ഡ്രൈ ചെയ്ത് മുഖമൊക്കെ ഉണക്കി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു എന്താ പറയാ സ്ക്രബ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ ഒരു ഗുഡ് വൈബ്സിന്റെ പൊമഗ്രനേറ്റ് ഫേസ് സ്ക്രബാണ് യൂസ് ചെയ്യണത്. മെയിൻ ആയിട്ട് ഞാൻ മുഖത്തിന്റെ ഈ ബ്ലാക്ക് ഹെയർസ് ഉള്ളത്, അപ്പൊ നന്നായിട്ട് നമ്മൾ ബ്ലാക്ക് ഹെയർസ് ഉള്ള ഭാഗത്തൊക്കെ ഞാൻ നന്നായിട്ട് എന്താ പറയാ ഒരച്ചരച്ചരച്ച് ബ്ലാക്ക് ഹെയർസ് ഒക്കെ കളയാൻ പോകുന്നു. അപ്പൊ ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ക്ലോവിയ ബൊട്ടാണിക്കയുടെ പിങ്ക് ക്ലേ ഫേസ് മാസ്ക് യൂസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇത് ഞാന് കുറച്ചായിട്ടോ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ഒരു പൊടി മതി, കുറച്ച് മതി നമ്മള് ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല നല്ലൊരു പ്രൊഡക്റ്റ് ആണ്, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. നല്ല നല്ല സ്മെല്ലും എന്താ പറയാ നല്ല സ്മെല്ലാണ്. ഇതിന്റെ ഇൻഗ്രീഡിയന്റ് എന്താ നോക്കിയോ കേട്ടോ, ഹിമാലയൻ ക്ലേ സീവീഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളത്. അപ്പൊ ഇനി എന്തായാലും ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. എത്ര പ്രൊഡക്റ്റ് എടുത്താൽ മതി, ഇത് നമ്മൾ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്ത് കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് കേട്ടോ. അപ്പൊ ഇത് നമുക്കൊന്ന് ഡ്രൈ ആവണ വരെ വെയിറ്റ് ചെയ്യാം. ഒരു 20 മിനിറ്റോളം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് ഡ്രൈ ആവാറുണ്ട്. അപ്പൊ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പം പിന്നെ വാഷ് ചെയ്ത് കളയുമ്പോൾ ഞാൻ ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്തറില്ല, നോർമൽ ആയിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയാറേ ചെയ്യാറുള്ളൂ. അപ്പൊ നമുക്കിത് ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പൊ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഫേസ് നല്ല വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. എനിക്ക് ചെറുതായിട്ടൊരു ബ്രൈറ്റ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ടോണറാണ്, ഇത് ആക്സ് ഗുഡ്നെസിന്റെ ഗ്രീൻ ടീ ടോണറാണ് കേട്ടോ. അപ്പോ ഈ ഒരു ടോണർ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. ടോണർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു കൂൾ ഒരു സുഖം കിട്ടിട്ടോ നമുക്ക് മുഖത്തിലൊക്കെ. അപ്പൊ ഇതാ ടോണർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നന്നായിട്ട് ഇതാ ഉണങ്ങി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് മോയ്സ്ചറൈസേഷൻ ആണ്. അപ്പൊ അതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ഞാൻ ഈ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും ഫേസ് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് പോൺസിന്റെ ഒരു മോയ്സ്ചറൈസർ ആണ്, പോൺസ് ലൈക്ക് മോയ്സ്ചറൈസർ ആട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് എനിക്ക് നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. അപ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ മോയ്സ്ചറൈസേഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ചുണ്ട് മോയ്സ്ചറൈസ് ചെയ്യാനാണ് കേട്ടോ. അപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു നിവ്യയുടെ ലിപ് ബാം ആണ്. കാണുമോ, അപ്പൊ നമുക്ക് ദേശിച്ച് ചുണ്ടെന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കാം. കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മളെ ഏകദേശം എല്ലാ സ്റ്റെപ്പുകളും കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. കാരണം ഞാൻ എന്നൊന്നും ചെയ്യാറില്ല കേട്ടോ, ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പൊ ഇന്ന് എനിക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ ലേറ്റ് ആയിട്ട് നന്നായിട്ട് സമ്പർക്കത്തിൽ വരുമല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോ ഇതാ സൺസ്ക്രീൻ. അപ്പൊ എന്റെ ഉള്ളതേ മാറ്റ ലുക്ക് ഡെയിലി സൺബ്ലോക്ക് സൺസ്ക്രീൻ ആണ് കേട്ടോ, ലോട്ടസിന്റെ. പക്ഷെ എനിക്കിത് അത്ര ഇഷ്ടമല്ല, കാരണം ഇതൊരു എന്താ ബിബി ക്രീം സി സി ക്രീം ഒക്കെ യൂസ് ചെയ്ത പോലത്തെ ഉള്ള ഒരു എഫക്റ്റ് ആണ് നമുക്ക് കിട്ടുക. ഒരു ഒരു വൈക്കാസ്റ്റ് ഇത് തരുന്നുണ്ട് കേട്ടോ ഈ ലോട്ടസിന്റെ ഈ ഒരു സൺസ്ക്രീൻ. അപ്പൊ ഞാൻ വേറെ ഇതിന്റെ ലോട്ടസിന്റെ തന്നെ വേറെ ഒരു സൺസ്ക്രീൻ യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ നെക്സ്റ്റ് ഒരു ഹോൾ വീഡിയോയിലോ ഒക്കെ കാണിക്കാൻ കേട്ടോ ആ ഒരു എന്താ പറയാ പ്രൊഡക്റ്റ്. അപ്പൊ ഞാന് സൺസ്ക്രീൻ എടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്തു. Thank you.
കണ്ടില്ലേ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു നമ്മളൊരു ബിബി ക്രീം സിസി ക്രീം അപ്ലൈ ചെയ്ത ഒരു ലുക്കാണ് എനിക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ കിട്ടാറുള്ളത്. അപ്പൊ ഇപ്പൊ നമ്മളുടെ വീക്ക്ലി ഞാൻ ചെയ്യുന്ന സ്കിൻ കെയർ റൂട്ടീൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ ഞാൻ ആ ഫേസ് വാഷ്, ടോണർ, ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളുള്ളൂ. പിന്നെ മോയ്സ്ചറൈസർ, ലിപ് ബാം, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യാറ്. ബാക്കിയുള്ളതൊക്കെ ഞാൻ ചിലപ്പോൾ വീക്ക്ലി ട്വൈസ് അല്ലെങ്കിൽ വീക്ക്ലി വൺസ് അങ്ങനെയൊക്കെയാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോ ഇതാണ് എന്റെ എന്റെ എന്താ പറയാ സ്കിൻ കെയർ റൂട്ടീൻ. അപ്പൊ ഞാൻ മിക്കവാറും ചെയ്യുന്നത് കുളിക്കുന്ന ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും കേട്ടോ. കുളി മീൻസ് കുളിയോടൊപ്പം ആയിരിക്കും ഈ എന്താ ഫേസ് വാഷ് ഫേസ് പാക്ക് ഇടുന്നതും എല്ലാം ആ കുളിയുടെ ഒപ്പം തന്നെ ഉണ്ടാവുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട്. എന്റെ വീക്ക്ലി സ്കിൻ കെയർ റൂട്ടീനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്റെ ചാനൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കൂ കേട്ടോ. എന്തൊക്കെ വീഡിയോസ് ആണ് ഉള്ളത് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനി വരാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ആൾ, ബൈ.